തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിഡ്നി മാറ്റിവെച്ച രോഗി മരിച്ച സംഭവത്തിൽ ദുരൂഹത അവസാനിച്ചിട്ടില്ല. ആ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണം ഈയൊരു സമയം ഉയർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര രോഗികൾ ഉൾപ്പെടെ നിലത്ത് കിടക്കുന്ന ദുരവസ്ഥയുടെ ദൃശ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുകയാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾ ആദ്യം ഇത് കാണുക. ആദ്യം മെഡിക്കൽ കോളേജിലെ രോഗിയുടെ പ്രതികരണത്തിലേക്ക്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജിതിൻ ചന്ദ്രൻ പങ്കുവെക്കും. ജിതിൻ, ഗുഡ് മോർണിംഗ്. അത്ര നല്ലൊരു വാർത്തയല്ല നമുക്ക് പങ്കുവെക്കാനുള്ളത്, പക്ഷെ അതിന് നല്ലൊരു ഫലപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇത് ഏത് വാർഡിലെ രോഗിയുടെ പ്രതികരണമാണ്? മെഡിക്കൽ കോളേജിലെ എല്ലാ വാർഡുകളിലും സമാനമായ അവസ്ഥ തന്നെയാണോ? രോഗികൾക്ക് തറയിൽ കിടക്കേണ്ട അവസ്ഥയാണോ? അതോ ഇത് പകർച്ചവ്യാധികളുടെയൊക്കെ കാലമാണ്, അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് വന്നതാണോ, അതോ പതിവായി ഇങ്ങനെ തന്നെയാണോ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. മെഡിക്കൽ ഇതിന്റെ ഓഡിയോയിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ആരോഗ്യവകുപ്പിന്റെ ഒക്കെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ട വാർത്തയാണ്, നടപടി എടുക്കേണ്ട ഒരു വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് ജിതിലേക്ക് വരാം. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രോഗികൾ നിലത്ത് തറയിൽ കിടക്കുകയാണ്. അതും ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗികൾക്കാണ് ഈ ഗതി. നേരത്തെ ഒരു രോഗി പറയുന്നത് നമ്മൾ കേട്ടു, എഴുന്നേൽക്കാൻ പോലും കഴിയുന്ന അവസ്ഥയല്ല തറയിൽ കിടന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുണ്ട്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം അവസ്ഥയാണോ, സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? ജിതിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ജിതിൻ, പറയൂ, ഇത് ഏത് വാർഡിലെ അവസ്ഥയാണ്? എല്ലാ വാർഡുകളിലും സമാനമായ അവസ്ഥയാണോ? എന്താണ് അവിടുത്തെ രോഗികൾ പറയുന്നത്? അഞ്ജിത, മെഡിക്കൽ കോളേജിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്ന വാർഡുകൾ, അല്ലെങ്കിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന വാർഡുകൾ 1, 2, 4, 16, 17 തുടങ്ങിയവയാണ്. അതായത് ഒരു 5 വാർഡുകളിലെങ്കിലും വളരെയധികം രോഗികൾ അധികമാണ്. 60 ബെഡുകളൊക്കെയാണ് ഒരു വാർഡിലുള്ളതെങ്കിൽ അവിടെ അതിന്റെ ഇരട്ടിയിലേറെ രോഗികൾ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് വസ്തുത. മറ്റ് വാർഡുകളിലും രോഗികൾ നിരത്തി കിടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിലെ എല്ലാ വാർഡുകളിലെയും സ്ഥിതി എടുത്താൽ 100 രോഗികൾ നിലത്താണ് കിടക്കുന്നത്. അതിൽ ഗുരുതര രോഗികൾ അടക്കമുണ്ട് എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഗുരുതരമായ രോഗികളുണ്ട്. ഒപ്പം തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും ദിവസം തീവ്രവിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ് അവിടെ നിന്ന് മാറ്റിയ രോഗികളെല്ലാം തന്നെ പലപ്പോഴും നിലത്ത് കിടക്കേണ്ടി വരുന്നു. ഈ രോഗികളെല്ലാം തന്നെ അണുബാധ സാധ്യതയുള്ളതിനാൽ അല്പം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ അണുബാധയ്ക്ക് ഉള്ള സാധ്യതകളെല്ലാം ഒഴിവാക്കപ്പെട്ട് കിടക്കേണ്ടവരൊക്കെയാണ്. അവരെല്ലാം തന്നെ നിലത്ത് കിടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒട്ടേറെ രോഗികൾ നിലത്താണ് കിടക്കുന്നത്. അതിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. ചോദിച്ചോട്ടെ, ഇത് ജനറൽ വാർഡാണോ അതോ ഓരോ വിഭാഗത്തിലും പെട്ട, അതായത് ഈ ജിതിൻ ചില വാർഡുകൾ സൂചിപ്പിച്ചല്ലോ, അതൊക്കെ ഏത് വിഭാഗത്തിലുള്ള രോഗികൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വാർഡാണ്? ജനറൽ മെഡിസിൻ വിഭാഗത്തിന് കീഴിലുള്ള വാർഡുകളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഈ OP ദിവസങ്ങളിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ വാർഡിലേക്ക് മാറ്റപ്പെടുന്ന രോഗികളുണ്ട്. പലപ്പോഴും കാഷ്വാലിറ്റിയിൽ രാത്രിയെല്ലാം തന്നെ ചികിത്സ തേടി അങ്ങനെ വാർഡിലേക്ക് മാറ്റപ്പെടുന്ന രോഗികളുണ്ട്. അങ്ങനെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ വാർഡുകളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ വാർഡുകളിൽ തന്നെ മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളും എത്തപ്പെടുന്നുണ്ട്. സർജറി വിഭാഗത്തിലെ എല്ലാം ചില രോഗികളൊക്കെ, അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗത്തിൽ നിന്നുള്ള രോഗികളൊക്കെ പലപ്പോഴും ജനറൽ മെഡിസിൻ
വാർഡിൽ തന്നെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഏറെക്കുറെ ഓർത്തോ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം വാർഡിൽ ഉള്ളത്. അവിടെയും രോഗികൾ നിലത്ത് കിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട അവസ്ഥ ഈ കാര്യം ഈ മെഡിക്കൽ കോളേജിൽ ഉൾക്കൊള്ളാവുന്നതിലധികം രോഗികൾ മെഡിക്കൽ കോളേജിൽ നിലവിൽ ഉണ്ട് എന്നതാണ്. അതായത് 2000 പേർക്ക് കിടത്തി ചികിത്സ നൽകാനുള്ള സൗകര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് എങ്കിൽ പല വാർഡുകളിലും 6 കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജിൽ നിലവിൽ ഉൾക്കൊള്ളാവുന്നതിലധികം രോഗികൾ അവിടെയുണ്ട്. അതിന് ഒരു കാരണം മറ്റ് ആശുപത്രികളിൽ നിന്ന്, ജില്ലയിലെ തന്നെ മറ്റ് ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികൾ തുടങ്ങിയവിടങ്ങളിൽ നിന്ന് കൂടുതലായി രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ റെഫർ മാനദണ്ഡം കൃത്യമായി പാലിക്കാതെ റെഫർ ചെയ്യുന്നതാണ് ഇതിനൊരു പ്രശ്നം എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ KGMCT ഡോക്ടർ ബിനോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ബിനോയ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. രോഗികളുടെ ബാഹുല്യം മൂലം പല ഗുരുതരാവസ്ഥയുള്ള രോഗികൾ വരെ തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ വാർഡുകളുടെ ബെഡുകളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ടോ? അതോ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ജിതിൻ റിപ്പോർട്ട് ചെയ്തതുപോലെ മറ്റ് ആശുപത്രികളിൽ നിന്നൊക്കെ റെഫർ ചെയ്യുന്നത്, അതായത് ഒരു മാനദണ്ഡവും ഇല്ലാതെ, കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ? താങ്കൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഇതിനകത്ത് രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഒന്ന്, ഇപ്പൊ മൺസൂൺ കാലഘട്ടമാണ്. മൺസൂൺ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പനിയും മറ്റു അനുബന്ധ അസുഖങ്ങളും കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയങ്ങളിൽ നമ്മുടെ പെരിഫറൽ ഹോസ്പിറ്റലുകളിൽ ചെറിയ പനിയോ ചെറിയൊരു കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രോഗികളെ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിടുന്നു. കാരണം അവരെല്ലാവരും സേഫ്റ്റിയാണ് നോക്കുന്നത്. ഇപ്പം ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം, ഏത് എന്ത് നടപടിയാണ് അവർക്കെതിരെ വരുന്നതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരും മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നമുക്ക് നോക്കുമ്പോഴത്തെ ജനസംഖ്യ അനുപാതമായി ഒരുപാട് വർദ്ധനപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 100,000 കഴിഞ്ഞ 2017 21 തന്നെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 100,000 ഒ പി പേഷ്യൻസ് കൂടിയിട്ട് കാണുന്നു. 13,000 ഐ പി പേഷ്യൻസും കൂടിയതായിട്ട് കാണുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് രോഗികൾ എവിടെ കിടക്കും എന്നുള്ളതിന്റെ ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥ തന്നെയുണ്ട്. ഈ രണ്ടവസ്ഥയും കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, വാർഡുകളുണ്ട്, പക്ഷെ രോഗികളെ പരിചരിക്കാനുള്ള ആവശ്യമുള്ള സ്റ്റാഫും ഡോക്ടർമാരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരെ പ്രൊമോട്ട് ചെയ്ത് പുതിയ പുതുതായിട്ട് മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലകളിലും തുടങ്ങുന്നതിന്റെ ഭാഗമായി പല ഡോക്ടർമാരെ പ്രൊമോട്ട് ചെയ്ത് അയച്ചിരിക്കണം. അപ്പൊ സ്വാഭാവികമായും കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ മേജർ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ഷോർട്ടേജ് ഇവിടെ തന്നെയുണ്ട്. തിരുവനന്തപുരം മെഡിക്കോൾ തന്നെ സർജറിയിൽ 8 അസിസ്റ്റന്റ് പ്രൊഫസർമാരും മെഡിസിനിൽ 7 അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഓർത്തോയിൽ 4 SR ഡെഫിഷ്യൻസി ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും രോഗികളെ പരിചരിക്കുന്നതിനുള്ള ഒരു മാൻ പവറും ഇവിടെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും അതെല്ലാം അനുഭവിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ്. അതിപ്പോ നമുക്ക് ഒരു രോഗിക്ക് പരമാവധി ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു പകർച്ചവ്യാധികളുടെ കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികൾ എത്തുന്നു. അപ്പൊ സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ് കൂടുതലായും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുക. പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷിതത്വമൊക്കെ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് ഈ തറയിലെ തണുപ്പൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് മറ്റ് ചില രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത്രയേറെ രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചുറ്റുപാടുകളുണ്ട്, പക്ഷേ അവരെ പരിചരിക്കാൻ ആവശ്യമായ സ്റ്റാഫ് ഇല്ലാത്തതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? അതോടൊപ്പം ഈ മറ്റ് ജനറൽ ആശുപത്രിയിൽ നിന്നൊക്കെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെറിയ കേസുകൾക്കൊക്കെ റെഫർ ചെയ്യുന്നതിലും ഒരു കുറവ് വേണ്ടതുണ്ടോ? എവിടെയൊക്കെയാണ് പരിഹാരം വേണ്ടത്? ഈ 3 കാര്യങ്ങളിലും നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് റെഫർ ചെയ്യുന്ന പേഷ്യൻസിന്റെ എണ്ണം തന്നെ കൂടിയിരിക്കുകയാണ്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചെറിയ ആശുപത്രി, ജനറൽ ആശുപത്രി ആയിക്കോട്ടെ, താലൂക്ക് ആശുപത്രി ആയിക്കോട്ടെ, അവിടെ ഡോക്ടർ എന്ത് സുരക്ഷിതയാണുള്ളത്, സുരക്ഷയാണുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഒരു പനി വന്നൊരു രോഗി മരിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് രോഗി ഡോക്ടർമാർ കൈയേറ്റം നടത്തുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു തരും. പിന്നെ മെഡിക്കൽ കോളേജിൽ ഇനിയും നമുക്ക് രോഗികളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം നമുക്കുണ്ട്. 1-2 വാർഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ തുറന്ന് കിട്ടുന്ന മുറയ്ക്ക് രോഗികളെ അകത്ത് കിടത്താൻ, ബെഡുകളിൽ കിടത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർജറി കഴിഞ്ഞ രോഗികൾ പോലും തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 2 ബാക്ക് റെഫറൽ, അതായത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ മെഡിക്കൽ കോളേജിൽ കിടത്തി 1-2 ദിവസം കിടത്തിയാൽ മതിയോ, ബാക്കി ചികിത്സ പെരിഫറിയിൽ കൊടുത്ത് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതിയോ,
എന്നാൽ ബാക്ക് റെഫറൽ സിസ്റ്റം ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും റെഫറൽ ആശുപത്രിയായിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. സ്ഥലമുണ്ട്, ഡോക്ടർമാരുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെയും ഡെഫിഷ്യൻസീസ് ഇവിടെ രൂക്ഷമാണ്. അപ്പോൾ നമ്മൾ എത്ര രോഗി വന്നാലും തറയിൽ കിടന്നാലും ഞങ്ങൾ നോക്കാൻ തയ്യാറാണ്. പക്ഷെ നോക്കാനുള്ള നമ്പർ നമുക്ക് ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും കെയർ കുറവാണ്, ആൾ കുറവാണ്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നവും നമ്മൾ കാണുന്നുണ്ട്.